ശ്രീ വേദവ്യാസ വേദവ്യാസവിരചിതമായ മഹാഭാരതത്തിലെ ദാർശനിക പൂർണമായ ഭഗവത്ഗീതയുടെ ദർശന സവിശേഷത രംഗപ്രവേശം ചെയ്യുന്ന അധ്യായത്തിലെ രണ്ടാമധ്യായത്തിലെ ഭഗവത്വചനാമൃതമെന്ന് വിശേഷിപ്പിക്കാവുന്ന പതിനൊന്നാം ശ്ലോകത്തിലാണ് നാം ഇപ്പോൾ ശ്രദ്ധ ഊന്നുന്നത് അതിൽ അർജുനനോട് ഗതാസുവിനെയും അഗദാസുവിനെയും ഓർത്തു പണ്ഡിതൻ ദുഃഖിക്കുന്നില്ലെന്നും നീ ദുഃഖിക്കേണ്ടാത്തവരെ ഓർത്ത് ദുഃഖിക്കുന്നുവെന്നും ഭഗവാൻ പറയുമ്പോൾ ദുഃഖിക്കേണ്ടാത്തവരെ ിക്കുന്ന ഓർമ്മയിലാണ് ദുഃഖം ഓർമ്മ ഭാവതലത്തിലെ അജീവസൃഷ്ടിയാണ് മാനവൻ്റെ ദുഃഖസുഖങ്ങളിലെല്ലാം അവൻ വിളിക്കാതെ കടന്നു വന്ന് അവൻ്റെ മുമ്പിൽ സൃഷ്ടികളായി നിലകൊണ്ട് ദുഃഖിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന ഒട്ടേറെ തഥ്യകളുണ്ട് ദുഃഖസുഖങ്ങളുടെ ആഴവും പരപ്പും അറിയുവാൻ ഏകാഗിയായൊരുവനിരുന്ന് തൻ്റെ തന്നെ കർമ്മങ്ങളെയും സ്മൃതികളെയും ചേർത്തുവെച്ചത് മസ്തിഷ്കത്തിൽ ആവിർഭവിക്കുന്ന സ്മൃതിദർശനങ്ങളുടെ ഭാവസാരല്യം നോക്കിക്കണ്ടാൽ സൃഷ്ടി വൈചിത്യത്തിൽ എത്ര അദ്വിതീയനാണ് താനെന്ന് ബോധ്യമാവും താൻ തന്നെ ഇച്ഛിക്കുകയും െ സങ്കൽപ്പിക്കുകയും താൻ തന്നെ സൃഷ്ടിക്കുകയും സൃഷ്ടിച്ചതിൽ താൻ തന്നെ കുടുങ്ങുകയും ചെയ്യുന്ന ഒടുവിൽ തൻ്റെ സൃഷ്ടിക്കുമെൻ തൻ്റെ എട്ടുകാലുകൾക്ക് ഉള്ളിലാണ് ഇട്ടു നിൽക്കുക നാശമേലുകിൽ ഒരു നാളുമെന്ന ഭാവനയോടെ അന്തരീക്ഷത്തിൻ കണ്ണുനീർ കൊണ്ട് മുത്തുകൾ ചേർത്തും തൻ തലസ്ഥാനത്തിങ്കൽ ഏകശാസനായി വാനിനെ മറച്ചു മാനിയായ കീടം നിലകൊള്ളുന്നതുപോലെ നിലകൊള്ളുന്ന മാനവന്റെ ഭാവം സ്വസൃഷ്ടിയിൽ കുടുങ്ങുകയും ഈശ്വര സൃഷ്ടമായതിനെ മുഴുവൻ നിഷേധിക്കുകയും ആ സൃഷ്ടമായതിനെക്കുറിച്ച് തന്നെ വ്യക്തമായ അവബോധം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന കഴിഞ്ഞ നിമിഷത്തിൽ താൻ സൃഷ്ടിച്ച് താൻ തന്നെ കയറിക്കൂടിയ തൻ്റെ സൃഷ്ടി വൈചിത്ര്യം മറക്കുകയും അടുത്ത നിമിഷം നൂതനമായൊന്ന് സൃഷ്ടിക്കുകയും അതിൽ കയറിക്കൂടുകയും അതാണ് സത്യമെന്നോർത്ത് പൂർവമായതിനെ നിഷേധിക്കുകയും ചെയ്യുന്ന നിഷേധങ്ങളുടെയും സ്വീകരണങ്ങളുടെയും പരമ്പരകളിൽ ജീവസൃഷ്ടി വൈചിത്യം നിറച്ച് കടന്നുപോകുന്ന മാനവൻ തൻ്റെ ദുഃഖത്തിനും സുഖത്തിനും തനിക്ക് വെളിയിൽ കാരണങ്ങൾ തേടുകയും ഈ സ്വപ്നങ്ങളിൽ ഇരുന്നു കൊണ്ട് ആ കാരണങ്ങൾ അന്വേഷിക്കുന്ന മാനവൻ അവന് എതിരാണെന്ന് അവൻ തന്നെ സ്വപ്നം കണ്ട് അവൻ തന്നെ അതിൽ കയറിക്കൂടി അതിനകത്ത് അവനെ തന്നെ ബോധ സ്വരൂപനാക്കി നിർത്തി ശത്രുവാക്കുകയും അവൻ തന്നെ സ്വപ്നം കണ്ട മാതൃകയൊന്നിൽ അവൻ തന്നെ കയറിക്കൂടി അതിലവൻ മിത്രത്തെ കണ്ടെത്തുകയും ആ മിത്രത്തെയും ശത്രുവിനെയും അവൻ്റെ ബോധത്തിൽ അടിപ്പിക്കുകയും ചെയ്ത് യുദ്ധങ്ങളും കോലാഹലങ്ങളുമായി നീങ്ങുമ്പോൾ മാനവചേതനയെ അതിൻ്റെ മധ്യത്തിൽ പിടിച്ചു നിർത്താനൊരുങ്ങുന്ന ഐതിഹാസികമായ ഒരു ദർശനം ജീവസൃഷ്ടിയുടെയും ഈശ്വര സൃഷ്ടിയുടെയും ഈ പഠനത്തിലുണ്ട് ലോകത്തിൻ്റെ ഉപാദാനദ്രവ്യം ഇത്തരുണത്തിൽ മിഥ്യയാണെന്ന് മായയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് ബോധ്യമാവും നാം തന്നെ സ്വപ്നങ്ങൾ ഉണ്ടാക്കി നാം തന്നെ കയറിക്കൂടി സത്യമെന്ന് ഭ്രമിച്ചിരിക്കുന്ന ആ ലോകത്തെ നോക്കിയൊരാൾ കുഞ്ഞെ നോക്കൂ ഇത് നിൻ്റെ കൽപ്പന മാത്രമാണ് ഇതിന് സത്യതയില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാനാവുമോ മറ്റുള്ളവൻ്റെത് കൽപ്പനയാണെന്ന് പറയാൻ മനസ്സിലാക്കാൻ എളുപ്പമാവുകയും തൻ്റേത് കൽപ്പനയാണെന്ന് അംഗീകരിക്കാൻ പറ്റാതിരിക്കുകയും അതിൽ താൻ തന്നെ കുടുങ്ങുകയും ചെയ്യുന്ന ഈ പ്രക്രിയ ഊർണനാഭി സൃജതേ ഗൃണതേ ചായന്ന് ഉപനിഷത്ത് പറയുന്നത് പോലെ ലോകത്തെ എല്ലാ സൃഷ്ടിയും സൃഷ്ടികർത്താവിൽ ഉണ്ടായി അതിൽ സൃഷ്ടികർത്താവ് തന്നെ കയറിക്കൂടി തന്നിലേക്ക് തന്നെ അതിനെ ലയിപ്പിക്കുന്നതുവരെ സൃഷ്ടിയും പ്രളയവും വരെ അതിൽ ചേതനയായി നിലകൊള്ളുന്ന ഈ ബോധം ആ നിലയിൽ മായ ഇല്ലാത്തത് അതാണ് ലോകത്തിൻ്റെ ഉപാദാനമെന്ന് എങ്ങനെ മനസ്സിലാവും ാത്തതും ലോകമുള്ളതുമല്ലേ ഇതെങ്ങനെ ശരിയാവും ലോകം സുഖദുഃഖങ്ങൾ കാസ്പദവുമല്ലേ ആണല്ലോ ഇത് അനുഭവമല്ലേ അനുഭവമുണ്ടായിരിക്കെ ഇല്ലാത്ത കാരണത്തിൽ നിന്ന് ഉള്ള ജഗത്ത് എങ്ങനെയുണ്ടായി ആചാര്യശങ്കരൻ തന്നെ ശതശ്ലോകിയിൽ ഇതിന് ഉദാഹരണം പറയും സ്വാപനസ്ത്രീസംഗസ്യസോരേതൃശ്യ തദ്വേത സ്ഫുരതി ജഗതഅസരണം സത്യകല്പം സ്വപ്നൻ സാധിരിനയോ സംയുധിശ്ചാതഃഃക്രേണവസ്ത്രയത കൽപനാമൂലമേത ഇല്ലാത്തതാണെങ്കിലും സ്വപ്നത്തിൽ കണ്ടതായ സ്ത്രീയോടുണ്ടായ ചേർച്ചയിൽ നിന്ന് ഇല്ലാത്തതാണെങ്കിലും സ്വപ്നത്തിൽ കണ്ട സ്ത്രീയോടുണ്ടായ ചേർച്ചയിൽ നിന്ന് അനുഭവമായി വന്ന സുഖത്തിൽ നിന്നും ശുക്ലസ്രാവം ഭവിക്കും അത് കാണത്തക്കതായും ഇരിക്കുന്നു അതുപോലെ അസത്താകുന്ന കാരണത്തോടു കൂടിയ ഈ ജഗത്ത് പോലെ വിളങ്ങുന്നു സ്വപ്നത്തിൽ പുരുഷനുള്ളവൻ ഇതിൽ സ്ത്രീ ഇല്ലാത്തവൾ ഈ രണ്ടിൻ്റെയും ചേർച്ചയില്ലാത്തത് പ്രാതകാലത്തിൽ ശുക്ലത്താൽ വസ്ത്രത്തിനുണ്ടായ നനവ് ഉള്ളതു തന്നെ അതുകൊണ്ട് ഇത് രണ്ടും കൽപ്പന തന്നെ എന്ന് ശങ്കരൻ ശതശ്ലോകിയിൽ പറയും ലോകവും ഇതുപോലെ തന്നെയാണ് ഇല്ലാത്തതിൽ നിന്നുള്ള ജഗത്തെങ്ങനെ ഉണ്ടായി എന്നതിന് ദൃഷ്ടാന്തം കൊണ്ടാണ് ശങ്കരൻ പറയുന്നത് സ്വപ്നത്തിൽ സിംഹത്തെ കണ്ടു ഭയക്കുന്നു ബന്ധുക്കളുടെ മരണം കേട്ട് കരയുന്നു പ്രിയത്തെ കണ്ടു ചിരിക്കുന്നു ശത്രുവിനെ കണ്ട് ജ്വലിക്കുന്നു പോലെയോ അതിലും തീവ്രമായോ ഇതെല്ലാം സ്വപ്നത്തിലുമുണ്ട് അല്പം പോലും കുറവല്ല ഭയാതിരൂപം ർദ്ധക്രിയാകാരിയാകയാൽ സ്വപ്നത്തിൽ സൃഷ്ടിയുണ്ട് കേവലം കൽപ്പനയാണെങ്കിൽ വസ്തു അസത്താണെങ്കിൽ ഭയാദികൾക്ക് പ്രസക്തിയില്ല സ്വപ്നദൃഷ്ടമായ സർപ്പം കള്ളൻ പ്രിയം എല്ലാം അസത്താണെങ്കിൽ ഭയവും പ്രേമവും മറ്റും സംഭവമാവില്ല അപ്പോൾ സ്വപ്നദൃഷ്ടിക്ക് വളരെ പ്രാധാന്യമുണ്ട് നത്രത്ര രഥു നരഥയോഗാന പന്ധാനു ഭവന്തിയഥ രഥാൻ രഥയോഗാൻ പഥ സൃജതേ എന്നിങ്ങനെ ബൃഹദാരണ്യകത്തിൽ പറയുന്നു സ്വപ്നത്തിൽ രഥവും കുതിരകളും പാതയുമില്ലല്ലോ എന്നിട്ടും അവയെ സൃഷ്ടിക്കുന്നു സൃജതേ എന്നാണ് ശ്രുതി പറയുന്നത് ഈശ്വര സൃഷ്ടിയില്ല ജീവസൃഷ്ടിയെ പരിഗണിച്ച് സൃജതേ എന്ന് പറയുന്നു ഈ സൃഷ്ടിവിദ്യ ജീവസൃഷ്ടിയുടെ സാമാന്യ രൂപം എന്ന് പറയാം ഇനി രൂപത്തിൽ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് കേവലം സ്വപ്നത്തിൽ മാത്രമാണ് നിദ്രാവേളയിൽ മാത്രമാണ് ജീവസൃഷ്ടി എന്ന് കരുതരുത് ജാഗ്രത്തിൽ രജ്ജു സർപ്പം ശുക്തി ശുക്തിരജതം തുടങ്ങി ജീവിത ജീവസൃഷ്ടിയുണ്ട് മനോരാജ്യം മുഴുവൻ ജീവസൃഷ്ടിയാണ് ഈശ്വര സൃഷ്ടിയോടൊപ്പം സദാ ജീവസൃഷ്ടിയും ചലിക്കുന്നു സ്ത്രീ ഈശ്വര സൃഷ്ടിയാണ് അതിൽ മകൾ ഭാര്യ സഹോദരി അമ്മ അമ്മായി എല്ലാം ജീവസൃഷ്ടിയാണ് ഞാനെന്നും എൻ്റേതെന്നുമുള്ള എല്ലാ ഭാവവും ജീവസൃഷ്ടിയാണ് പുരുഷൻ ഈശ്വര സൃഷ്ടിയാണ് അതിൽ അച്ഛനെന്നും മകനെന്നും ഭർത്താവെന്നും അമ്മാവനെന്നും ഉള്ളതെല്ലാം ജീവസൃഷ്ടിയാണ് ആചാര്യ പിതരഹ പുത്രാഹ തഥൈവ ച പിതാമഹ മാതുലാഹ ശ്വശുരാ പൗത്രാഹ്യാലസംബന്ധിനഥ ഇതെല്ലാം ജീവസൃഷ്ടിക്ക് ഉദാഹരണമാണ് അർജുനൻ അവതരിപ്പിക്കുന്ന ജീവസൃഷ്ടപരങ്ങളായ ഒട്ടേറെ സംഭവങ്ങളുണ്ട് ശത്രു ഇത് ഇത് മിത്രം ഇത് തടസ്തമാണ് എല്ലാം ജീവസൃഷ്ടി ഈശ്വര സൃഷ്ടിയെ അപേക്ഷിച്ച് അശോച്യമാണ് ജീവസൃഷ്ടിയെ ആശ്രയിച്ച് ശോകം ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്നു ജനിക്കുന്നു അവരുടെ എല്ലാവരുടെയും കാര്യത്തിൽ ദുഃഖിക്കുന്നുമില്ല സന്തോഷിക്കുന്നുമില്ല ഒരു ദിവസത്തെ പത്രമെടുത്ത് മരണത്തിൻ്റെ ആകെയുള്ളതിൻ്റെ പത്തിലൊന്നോ നൂറിലൊന്നോ മാത്രം വരുന്ന വാർത്ത നാം ഒന്ന് വായിച്ചു നോക്കിയാൽ അതിലാരുടെയെല്ലാം മരണം നമ്മെ ദുഃഖിപ്പിക്കുന്നു ആരുടെയെല്ലാം ജനനം നമ്മെ സന്തോഷിപ്പിക്കുന്നു ആരുടെ കാര്യത്തിലാണ് നാം ദുഃഖിക്കുന്നത് സന്തോഷിക്കുന്നത് പിതൃ പുത്രാദി ഗതാസു ശോകമുണ്ടാക്കുന്നു ശത്രു ദുഷ്ടൻ അഗദാസു ശോകമുണ്ടാക്കുന്നു പിതൃ പുത്രാദി അഗദാസു സുഖം തരുന്നു ശത്രു ദുഷ്ടാദി ഗദാസു സുഖം തരുന്നു നാല് കാര്യങ്ങളാണ് ഇവിടെ കണ്ടത് ഒന്ന് പിതാവ് പുത്രൻ മുതലായ ജീവിച്ചിരിക്കുന്നവർ നമ്മെ സന്തോഷിപ്പിക്കുന്നു ശത്രുക്കളായും ദുഷ്ടന്മാരായും ജീവിച്ചിരിക്കുന്നവർ നമുക്ക് ദുഃഖം തരുന്നു അപ്പം ജീവിച്ചിരിക്കുന്നത് എന്ന കേവലം എടുത്താൽ അതിന് പിന്നിലെ ജീവസൃഷ്ടികളെ മാറ്റി നിർത്തിയാൽ അച്ഛനും മകനും ജീവിച്ചിരിക്കുന്നു എന്നതെടുത്താൽ സുഖമാണ് ശത്രുക്കളും ദുഷ്ടന്മാരും ജീവിച്ചിരിക്കുന്നു എന്നത് ദുഃഖവുമാണ് അപ്പം ജീവിച്ചിരിക്കുന്നത് തന്നെ സുഖമെന്ന പോലെ ദുഃഖം തരുന്നു പിതൃപുത്രനാദിയായ ഗദാസു മരിച്ചു പ്രാണൻ പോയവർ അസുപ്രാണൻ ആ പ്രാണൻ പോയ അച്ഛൻ്റെയും മകൻ്റെയും അമ്മയുടെയും അമ്മാവൻ്റെയും കാര്യത്തിൽ നാം ദുഃഖിക്കുന്നു ദുഷ്ടൻ്റെയും ശത്രുവിൻ്റെയും കാര്യത്തിൽ നാം സന്തോഷിക്കുന്നു അപ്പോൾ പ്രാണൻ പോകാത്തവർ പ്രാണൻ പോയവർ എന്ന നിലകളിലുണ്ടാകുന്ന സുഖദുഃഖാദികളെല്ലാം ഈശ്വര സൃഷ്ടിയിലല്ല ഈശ്വര സൃഷ്ടിയിൽ ഉണ്ടാകലും നിലനിൽക്കലും ലയിക്കലും സ്വാഭാവികമാണ് അതിൽ ദുഃഖമോ സുഖമോ വരുന്നില്ല ഈശ്വര സൃഷ്ടി സീമിതമാണ് ജീവസൃഷ്ടി അസീമമാണ് ഈശ്വര സൃഷ്ടി നിയമിതമാണ് ജീവസൃഷ്ടി അനിയമിതമാണ് അതുകൊണ്ട് അച്ചടക്കം ബ്രഹ്മചര്യം ദാരിദ്ര്യം എല്ലാം സ്വനിർമ്മിതമായ നിയമത്തിലൂടെ ഈശ്വര സൃഷ്ടിയുടെ മഹത്വത്തിലെത്തി ആത്മബോധത്തെ തരുന്നു എന്നാൽ അനിയമിതവും അസീമവുമായ ജീവസൃഷ്ടി വൈചിത്യത്തിൽ പെട്ടാൽ അച്ചടക്കമില്ലാതെ ബ്രഹ്മചര്യമില്ലാതെ സുഖഭോഗങ്ങളിൽ മുഴുകി ദുഃഖിതനാവുകയും ചെയ്യുന്നു ഈ രണ്ട് തലങ്ങൾ ജീവസൃഷ്ടിയുടെയും ഈശ്വര സൃഷ്ടിയുടെയും രണ്ട് തലങ്ങൾ ജീവിതത്തെ ഏറ്റവും വലിയൊരു ദർശനത്തിൻ്റെ എത്തിക്കും അത് അവഗ്രഹിക്കേണ്ടതുപോലെ അവഗ്രഹിച്ചാൽ ഒരളവിൽ അഷ്ടമപ്രകൃതിയുടെ ഭാവതലങ്ങളിൽ കഴിഞ്ഞ ഭാഗത്തു പോലെ ഭീഷ്മനും കൃഷ്ണനും വന്നു നിൽക്കുമ്പോൾ അസീമമായ ജീവസൃഷ്ടിയുടെ ലോകങ്ങളിലൂടെയാണ് ഭീഷ്മൻ വളർന്ന് പടർന്ന് പന്തലിച്ച് പോകുന്നത് യുവരാജാവായി അഭിഷേകം ചെയ്യുമ്പോഴും അച്ഛൻ്റെ ആഗ്രഹങ്ങളെ അറിയുമ്പോഴും ദാശരാജൻ്റെ വീട്ടിലെത്തുമ്പോഴും ദാശകന്യകയെ പിതൃവധുവായി സ്വീകരിക്കുമ്പോഴും ഈശ്വര സൃഷ്ടമായ ഒരു ലോകത്തുകൂടിയല്ല ആ ഗംഗാദത്തൻ കടന്നു പോകുന്നത് പുത്രൻ്റെ അച്ചടക്കവും യുവരാജാവിൻ്റെ അച്ചടക്കവും യുവരാജാവിലും പുത്രനിലും ബോധത്തോടുണ്ടാകുന്ന നിയമിതമായ തലത്തിലുള്ള ബ്രഹ്മചര്യവും നിലനിർത്തിയല്ല അയാൾ പോകുന്നതെന്ന് വരുമ്പോൾ നിഷ്ഠൂര നൈഷ്ഠിക ബ്രഹ്മചര്യത്തെപ്പോലും നിന്ദാസ്തുതിയായി കാണേണ്ടതാണ് ബ്രഹ്മത്തിൽ ബോധത്തിൽ മാത്രം ചരിക്കേണ്ട ഒരുവൻ ബോധത്തെ മായയിൽ ആനയിപ്പിച്ച് ബോധവും മായയും ഇണചേർന്ന് സ്വസങ്കൽപ്പങ്ങളെ സൃഷ്ടിക്കുമ്പോൾ ബ്രഹ്മചര്യമല്ലാതെ മറ്റെന്താണ് നഷ്ടമാകുന്നത് പിതൃസങ്കൽപ്പങ്ങളെ സ്വസങ്കൽപ്പങ്ങളിൽ ആനയിക്കുമ്പോൾ പിതാവിൻ്റെ രതിയെ തൻ്റെ സൂക്ഷ്മ സങ്കൽപ്പങ്ങളുടെ രതിവിക്രയങ്ങളിലേക്കാനയിക്കുമ്പോൾ ഭീഷ്മനെന്ന മഹാസത്വം ത്യാഗോജ്വലമായി നേടുന്നതിലെല്ലാം ജീവസൃഷ്ടിയുടെ വൈചിത്ര്യം തന്നെ നമുക്ക് കാണാം എട്ടാമനായി ജനിച്ച് ഗോപാങ്കനകളോടും ഗോപാൻ ഗോപന്മാരോടുമൊപ്പം കളിച്ച് തിമിർത്ത് ഗോക്കളെയും കാളിന്തിയെയും എല്ലാം ആനന്ദിപ്പിച്ചാർത്തുല്ലസിച്ച് ജീവിക്കുമ്പോഴും പ്രപഞ്ച സൃഷ്ടിയുടെ വൈചിത്ര്യത്തിൽ ആനന്ദമഗ്നനായി ഓടുക എന്നുള്ളതല്ലാതെ ഏതെങ്കിലും തൻ്റെ സങ്കൽപ്പത്തെ സ്വപ്നത്തെ ഈശ്വര സൃഷ്ടിക്കു മേൽച്ചമച്ച് വൈദഗ്ധ്യം നേടാൻ ശ്രമിക്കാത്ത സ്വസൃഷ്ടികളെയെല്ലാം സ്വസങ്കൽപ്പനങ്ങളെയെല്ലാം പ്രകൃതിയുടെ നിയോഗത്തിലേക്ക് എത്തിച്ച് ആ ഈശ്വരനുമായി ഒന്ന് ചേരുന്ന ഒരു തലം ഈശ്വരനിലേക്കുള്ള യാത്ര ഈശ്വര സൃഷ്ടിയെ തിരിച്ചറിഞ്ഞുള്ള യാത്രയാണ് ജീവസൃഷ്ടിയെ അറിവുകൊണ്ട് അസ്തമിപ്പിച്ചുള്ള യാത്രയാണ് ജീവസൃഷ്ടിയെ അംഗീകരിക്കുമ്പോൾ സുഖദുഃഖങ്ങളുണ്ടാകുന്നു ഈശ്വര സൃഷ്ടി മറയുകയും ചെയ്യുന്നു ഒരളവിൽ ശാസ്ത്രവും സങ്കേതങ്ങളും കലയും സാഹിത്യവും ഒക്കെ സൃഷ്ടിച്ചു മുന്നേറുന്ന മായവൻ മാനവൻ ുടെ പിടിയിൽപ്പെട്ട് ഈശ്വരനിൽ നിന്ന് അകലുക തന്നെയല്ലേ എൻ്റെ അറിവ് എന്ന പേരിൽ അഭിമാനിക്കുന്ന അറിവില്ലായ്മകളിലെല്ലാം ഈശ്വരനിഷേധത്തിൻ്റെ സംഭാവ്യത നിലനിൽക്കുന്നില്ലേ യാതൊരുവൻ സ്വസൃഷ്ടിയെ വെടിഞ്ഞ് ഈശ്വരസൃഷ്ടമായതിൽ വിലയം പ്രാപിച്ച് ഈശ്വരനായിത്തീർന്ന് ബ്രഹ്മവി ഭവതി എന്ന പ്രമാണത്തിൽ നിലകൊള്ളുമ്പോൾ ഉണ്ടാകുന്നൊരു ആനന്ദത്തിലേക്ക് വിരൽചുണ്ടുന്ന ഈശ്വരസൃഷ്ടിയുടെയും ജീവസൃഷ്ടിയുടെയും വൈചിത്രത്തെ ഗതാസുവിലും അഗതാസുവിലും ചേർത്തു വെച്ച് നമ്മെ ബോധിപ്പിക്കാനൊരുങ്ങിയ വ്യാസൻ്റെ പാദങ്ങളിൽ പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം